നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ.വി. സുഭാഷ് തന്ത്രി അവர்கள். അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. ജീവിതം തിരികെ പിടിക്കാൻ പറ്റിയ കുറച്ച് കർമ്മങ്ങൾ കൂടി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് സ്വയം ഭവനങ്ങളിൽ ചെയ്യാവുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്തപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഈ കർമ്മങ്ങളെല്ലാം സ്വയം ഭവനങ്ങളിൽ ചെയ്യുമ്പോൾ ചിലർ പറയുന്നത് കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ സമൂഹം അത്ര കണ്ട് അതപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതപ്പതിനം വരാൻ കാരണം എന്താ? നരബലി നടന്നു. ആരാണ് വന്നത്? ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഏതോ മനോരോഗി അവയവ കച്ചവടത്തിന് വേണ്ടി രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി. രണ്ടെന്നായിരിക്കില്ല കേട്ടോ, അതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ആശുപത്രികളാണ് പിന്നിലെന്ന് കണ്ടപ്പോൾ അന്വേഷണം എല്ലാം നിന്നു. മറിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ജ്യോത്സ്യനാണ്, ഏത് ജ്യോത്സ്യൻ ജ്യോതിഷം അറിഞ്ഞുകൂടാ, യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് ജനങ്ങളെ വലിച്ചഴിച്ച് കൊണ്ടുപോയി ഭയവിഹ്വലരാക്കി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഭവനങ്ങൾ ചെയ്യാവുന്ന കർമ്മമാണ് പറയുന്നത്. രാത്രി 7-9 ചെയ്യേണ്ടത്. വൈകിട്ട് വെച്ച ചോറായിരിക്കണം, വേറെ ഒന്നിനും എടുക്കാൻ പാടില്ല. നമ്മൾ ഉണ്ണാനെടുക്കുന്ന അരി കൊണ്ട് തന്നെയുള്ള ചോറെടുത്ത് ഒരു ഉരുള ചോറ് അന്നത്തെ ദിവസം നമുക്ക് വ്രതം ഉണ്ടായിരിക്കണം. പകലിൽ നോണൊന്നും കഴിക്കാൻ പാടില്ല. വൈകുന്നേരം ആകുമ്പോൾ കുളിച്ച് ഈറനെടുത്ത്, ഇപ്പോൾ പെണ്ണ് സ്ത്രീകളാണെങ്കിൽ ഈറനെടുക്കുന്നത് അവർ തോർത്ത് നനച്ച് എടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ മീതെ, ചുരിദാറാണെങ്കിൽ ചുരിദാറ്, ഇനി അതല്ല നൈറ്റി ആണെങ്കിൽ നൈറ്റിയുടെ മുകളിലേക്ക് കൊടുത്താൽ മതി. ആണുങ്ങളാണെങ്കിൽ അവർക്ക് തോർത്ത് കൊടുക്കാം, അടിവസ്ത്രം ധരിച്ചിട്ട് അതിൻ്റെ മുകളിൽ തോർത്ത് നനച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഉരുള ചോറ്, വൈകിട്ട് വെച്ചൊരു ഉരുള ചോറ് ഒരു കീറ്റില, കീറ്റില എന്ന് പറയുന്നത് വെറുതെ കീറുന്ന ഒരു ഇലയാണ്, ആ ഇലയിലേക്ക് വെച്ച് അത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് ചെയ്യേണ്ടത്. വീടിൻ്റെ തെക്കിഴക്ക് മുലയിൽ ചെയ്യുക. അത് തന്നെ നമുക്കിനി ഫ്ലാറ്റിലാണെങ്കിൽ തെക്കിഴക്ക് ഭാഗത്തുള്ള മുറിയിൽ പോയി ചെയ്യാം. നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റമായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ തെക്കിഴക്ക് ഭാഗത്ത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് ആ ഒരുള്ള ചോറിൻ്റെ മുകളിൽ ഒരു എണ്ണ മുക്കാത്ത തിരി ചോറിൻ്റെ മുകളിൽ വയ്ക്കുക. അതിനുശേഷം ഇടത് കൈ കൊണ്ട് ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കാം. അതല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടാം. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ സഹായം തേടാം. അങ്ങനെ കത്തി കഴിയുമ്പോൾ എണ്ണ മുക്കാത്ത തിരിയാകുമ്പോൾ കരിന്തിരിയാണ്, പെട്ടെന്ന് തന്നെ അണയും. അപ്പോൾ അണഞ്ഞൊന്നും തിരി കുഴപ്പമില്ല, അതിൻ്റെ തുമ്പത്ത് തേക്കനലുണ്ടായാൽ മതി. എന്നിട്ട് അതിന് ശേഷം 3 പ്രാവശ്യം ഇങ്ങനെ തലയ്ക്കൊഴിയുക. തലയ്ക്കൊഴിഞ്ഞിട്ട് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട്, പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നൊരു കർമ്മമാണ്, അങ്ങനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുമ്പിലായിട്ട് വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു 3 നാണയം, ഒറ്റ നാണയം, 1-ന്റെ 2-ന്റെ 5-ന്റെ ഏത് നാണയമായാലും വയ്ക്കാം. അതിൽ ഇന്ത്യയുടെ ഭൂപടമോ കൈ തല അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, സാധാരണ ചാപ്യം കുരിശും. അങ്ങനെയുള്ള 3 നാണയം ചോറിൻ്റെ വലതു ഭാഗത്തായിട്ട് ഇലയിൽ വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ ചെന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ മുറ്റത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ എലിയെല്ലാം വന്ന് അത് തിന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ നാണയം എടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറ്റാതെ പുറത്ത് തന്നെ വയ്ക്കുക, അരമതിലിൽ എവിടെയെങ്കിലും വയ്ക്കുക. അതിനുശേഷം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പണം നടത്തുക, ഭണ്ഡാരത്തിലിടുക. ഭണ്ഡാരത്തിലിട്ടതിന് ശേഷം ഒരു പിതൃനമസ്കാരത്തിന് കൊടുക്കുക. പിന്നെ ചെയ്ത ആളുടെ പേരിൽ ധാരയും കൂളപുഷ്പാഞ്ജലി, പിൻവിളക്ക്, വെള്ള നിവേദ്യം നടത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു 3 ദിവസം അടുപ്പിച്ച് നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുതന്നെ എല്ലാ മാസത്തിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മാസം 6 മാസം കൂടുമ്പോഴൊക്കെ ചെയ്തു നോക്കിയാൽ മതി. ഇത് തന്നെ എല്ലാ മാസത്തിലും ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ചെറിയ ചെറിയ കർമ്മങ്ങൾ വലിയ പൈസ മുടക്കമൊന്നുമില്ലാതെ വരുമ്പോൾ പലർക്കും ചെയ്യണമെന്നൊരു ആഗ്രഹം വരും. കാരണം നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പൈസ ചിലവാക്കി പൈസ ഉണ്ടാക്കാനുള്ള വിദ്യകളൊന്നും ഒരാചാര്യന്മാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇത് തന്നെ തെലുങ്കന്മാരാണെങ്കിലോ, തിരുപ്പതിയിലൊക്കെ അവിടെ കോടിക്കണക്കിന് രൂപയാണ് ഭണ്ഡാരത്തിലേക്ക് കൊട്ടുന്നത്. അവരവിടെ ഭഗവാനെ തന്നെയാണ് ഒരു പങ്കാളിയായിട്ട് കണക്കാക്കി കിട്ടുന്നതിൻ്റെ ഒരു വീതാംശം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കും. അങ്ങനെ അവർ വീണ്ടും വീണ്ടും ധനാഢ്യരാകുന്നു. ഇവിടെ മലയാളികൾക്കാണെങ്കിലോ നവോത്ഥാന നായക ദൈവം വന്നിട്ട് ഉത്ബോധിപ്പിച്ചു. ഈ ദൈവം എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, നോം തന്നെയാണ് ദൈവം എന്ന ഒരു നിലവാരത്തിലേക്കൊക്കെ മാറ്റി യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴികളെല്ലാം അടിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മന്ത്രവാദം ചെയ്തു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭവനത്തിൽ നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് പോലും എടുക്കാത്തൊരു കർമ്മമാണ്. ഓം നമ ശിവായ ചൊല്ലിക്കൊണ്ട് ഈ കർമ്മം ചെയ്ത് മാറുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു വലിയ മാറ്റം, വീട്ടിലുണ്ടാകുന്ന കലഹം മാറുന്നു, എക്കിട്ടം വരുന്നത് മാറുന്നു, രോഗദുരിതങ്ങൾക്ക് ഒരുപാട് ശമനം വരുന്നു. ഇങ്ങനെയെല്ലാം ഈ കർമ്മങ്ങളെല്ലാം ഒരുപാട് പേര് ചെയ്ത് പരീക്ഷിച്ച് നോക്കി ജീവിതത്തിൽ വലിയ വിജയം തന്നെ നേടിയതാണ്. അപ്പോൾ ചിലരോടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും ഇതെല്ലാം മന്ത്രവാദത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഒന്നാലോചിക്കുക, നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും മനുഷ്യരാണ് ചെറിയ ചെറിയ കർമ്മങ്ങളിലൂടെ ഈശ്വരയുടെ പുണ്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതിനുശേഷം നമ്മുടെ കുടുംബത്തിൽ വരുന്ന മാറ്റം സ്വയം വിശകലനം ചെയ്യുക അങ്ങനെ വിശകലനം ചെയ്ത് ഞാൻ ഈ പറയുന്ന വഴിയുടെ പുണ്യത്തിലേക്ക് എത്തി നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കൺസൾട്ടേഷൻ എടുക്കാം ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കാം അതിൻ്റെ വഴിപാടുകൾ ചെയ്യാം തീർച്ചയായിട്ടും പൂജാപരിഹാരങ്ങളിലേക്ക് എത്തി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ തിരികെ പിടിക്കാം പിന്നീടുള്ള കാലഘട്ടമെല്ലാം സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 22 ക്ഷേത്രങ്ങൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലെത്തി ഒന്ന് ദർശനം നടത്തിയാൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഇവിടെ നടക്കുന്ന ഏതൊരു പൂജകൾക്കും ചെറിയ വഴിപാടിലൂടെ വലിയ റിസൾട്ട് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ആയില്യത്തിനും സൗജന്യ തീർത്ഥാടന ബസ് സൗകര്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളവർക്ക് യൂട്യൂബിൽ കെ സുഭാഷ് തന്ത്രി പ്രണവം എന്ന ആസ്ട്രോളജി ചാനൽ എന്ന രണ്ട് ചാനലുകൾ കടന്നു പോകുന്നുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കിയാൽ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുവാൻ സാധിക്കും. നമസ്കാരം, എൻ്റെ പേര് ശരത്ചന്ദ്രൻ, വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2017 മുതൽ സാറിന്റെ വീഡിയോസ് ടി വി ചാനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട് ഒരു വ്യത്യസ്തമായ ജ്യോതിഷ രീതികൾ കണ്ടതിന് ശേഷം മുമ്പ് ഒരുപാട് ജ്യോതിഷന്മാരെ പിറകെ നടന്നിട്ടുണ്ട്, പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരാത്തത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് വിചാരിച്ചു വന്നത്. അപ്പോൾ 2017 ശേഷം 2018 ജൂൺ ആയപ്പോഴത്തേക്ക് സാറിന്റെ നേരിട്ട് കാണാനായിട്ട് ശ്രമിച്ചത് നടന്നില്ലായിരുന്നു. എന്നിട്ട് നേരിട്ട് സാറിന്റെ ജ്യോതിശാലയത്തിലേക്ക് എത്തുകയും ഗണപതി എലസ് വാങ്ങുകയും ചെയ്തിരുന്നു. ഗണപതി എലസ് വാങ്ങി കറക്റ്റ് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പൂജയിലേക്ക് എത്താൻ സാധിച്ചു. 2019 ഫെബ്രുവരിയിലായിരുന്നു പൂജ. പൂജ കഴിഞ്ഞു. ഒരുപാട് വീട്ടിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു, മാനസികമായിട്ടും ബാക്കി സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും നെഗറ്റീവ്സ് വന്നായിരുന്നു. അപ്പോൾ വീണ്ടും ചെറിയ പിന്നിലേക്ക് പോക്ക് അനുഭവപ്പെട്ടപ്പോ വീണ്ടും സാറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു. എന്നിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് സാറിന് ചെറിയൊരു ദക്ഷിണയിലൊക്കെ വായിച്ച് മാറ്റി തന്നു. അതിനുശേഷം സാറ് ഓൺലൈൻ വഴി ജ്യോതിഷ പഠനം ആരംഭിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞതിനു ശേഷം ജ്യോതിഷം പഠിച്ചു തുടരുകയും ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര ജ്യോതിശാല ഇട്ടിട്ടുണ്ട്, അവിടെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ്സ് വരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ട് ചെറിയ ദക്ഷിണയിൽ സാറ് ആവാഹിച്ച് മാറ്റി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സാറ് നഗരാഞ്ജന ക്ഷേത്രത്തില് 1 രൂപ നാണയം തലക്കിഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളോ ആ നിമിഷം തന്നെ നമുക്ക് മാറി കിട്ടുന്നുണ്ട്. സാധാരണ തിടപ്പള്ളി അല്ലെങ്കിൽ എന്താ പറയാ ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എല്ലാ ജനങ്ങളും ഷർട്ട് ഊരിയിട്ടാണ് അകത്ത് കയറുന്നത്, പുരുഷന്മാർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ വസ്ത്രത്തിനൊന്നും പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതേപോലെ നിവേദ്യ സമയത്ത് ഭക്തർക്ക് തൊഴാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരുപാട് റിസൾട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.